സംസ്ഥാനത്ത് ഇന്നലെ 19 പേർക്ക് കൂടിയാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇതോടെ കേരളത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 137 ആയി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ് കേരളവും മഹാരാഷ്ട്രയും. മഹാരാഷ്ട്രയിൽ 130 പേർക്കാണ് ഇന്നലെ വരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ 9 പേർക്കും മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ 3 പേർക്ക് വീതവും തൃശൂരിൽ 2 പേർക്കും ഇടുക്കി വയനാട് എന്നിവിടങ്ങളിൽ ഒരാൾക്കും വീതമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. വയനാട് ജില്ലയിൽ ഇത് ആദ്യത്തെ കേസാണ്. എന്നാൽ എറണാകുളത്ത് ചികിത്സയിലുണ്ടായിരുന്ന 3 കണ്ണൂർ സ്വദേശികളെയും 2 വിദേശ പൗരന്മാരെയും അസുഖം ഭേദമാതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു. ഇതോടെ നിലവിൽ സംസ്ഥാനത്ത് 126 പേരാണ് ചികിത്സയിലുള്ളത്. 47 പേർ ചികിത്സയിലുള്ള കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 1,02,003 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 1,01,402 പേർ വീടുകളിലും 601 പേർ ആശുപത്രികളിലുമാണ്. അതേസമയം കോവിഡിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ പദ്ധതികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. സഹകരണ ബാങ്കുകൾ വഴിയാകും പെൻഷൻ വീട്ടിലെത്തിക്കുക. ബാങ്കുകളിൽ നേരിട്ടെത്തിയും പെൻഷൻ കൈപ്പറ്റാം. എന്നാൽ ബാങ്കുകളിൽ തിരക്കൊഴിവാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ അരി, സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ സാധിക്കാത്തവർക്കായി കമ്മ്യൂണിറ്റി കിച്ചൺ, ട്രാൻസ്ജെൻഡറുകൾക്ക് പാർപ്പിടം എന്നിവയടങ്ങുന്ന ക്ഷേമ പദ്ധതിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂയർ ന്യൂസ്.